സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അടുക്കൽ നമ്മെ പരിഗണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കാരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. നമുക്ക് ജീവിതത്തിൽ പല ആവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പല തവണ അള്ളാഹുവിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെടാറുണ്ട്. ഒരു എക്സാം വന്നാൽ ആ എക്സാമിൽ വിജയിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും. അതുപോലെ തന്നെ രോഗം വന്നാൽ അത് ശിഫയാകാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നാൽ ഈ ദുനിയാവിന്റെ ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴായും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. ആഖിറത്തിനെ പറ്റി പലപ്പോഴായും നമ്മളിൽ അധികം ആളുകളും മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ദുനിയാവിനെ മാത്രം ചോദിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അതിന്റെ ഓഹരി ഉണ്ടാവില്ല, പരലോകത്ത് വിഹിതം ഉണ്ടാവില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദുനിയാവിലെ ആവശ്യങ്ങൾ എന്ന പോലെ തന്നെ ആഖിറത്തിന് വേണ്ടിയും നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. മിമ്പറുകളിൽ നിന്ന് നമ്മൾ എന്നും കേൾക്കുന്ന പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അതായത് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും നന്മ തരണേ, അതുപോലെ തന്നെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് നമ്മൾ കൈവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാം ഓരോ സുന്നത്ത് നമസ്കാരങ്ങളിലും അള്ളാഹുവോട് ഏറ്റവും അടുത്ത സമയം ഏതാന്ന് വെച്ചാൽ ഓരോ നമസ്കാരത്തിലുള്ള സുജൂദാണ്. ആ സുജൂദിൽ വരെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ കൈവിന്റെ പരമാവധി അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ മുഖേന അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.